കുറേ മുന്നേ ഇറങ്ങുന്നതാണ് സമയം പറ്റും വരും ഇറച്ചെടുക്കാൻ വേണ്ടി വരും കുട്ടിക്കാനം പരുന്തുംപാറ വ്യൂ ഭയങ്കര കോടയാണ് ഗൈസ്, നല്ല കോട, നല്ല തണുപ്പുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാം. അപ്പുറത്തോട്ട് പോകാനല്ലോ ഇങ്ങോട്ട്. അടിപൊളി ദിവസമാണുണ്ട്. ഇതിൻ്റെ നടുക്കൂടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്താ അതൊരു അരുവിയാണ്, ഇത് വഴി പോകുന്നുണ്ട്. പാലരുവി മാതിരിയാണ് പോകുന്നുണ്ട്. ഇപ്പൊ ചാടിയാ മതി. ഇവിടുത്തെ വ്യൂസ് എങ്ങനെയുണ്ട് ഗൈസ്? നല്ല തണുപ്പുണ്ട്, നല്ല കോടയാണ്. പരുന്തുംപാറ വ്യൂ താസറിലേക്ക് നിൽക്കുന്നുണ്ടല്ലോ. അടിപൊളി വ്യൂസ് ആണ് ഉണ്ടോ? സ്കൈ വ്യൂ ആ മരം, ആ മല കണ്ടു കഴിഞ്ഞാൽ ഇല്ലിക്കക്കല്ലിൻ്റെ പോലെയുള്ള ഒരു മലയാണ് ആ സ്ഥലത്ത് കാണാൻ. അതുമാതിരി ഇരിക്കുന്നത് കണ്ടോ? ഇല്ലിക്കക്കല്ല് അതുപോലൊരു മലയുണ്ട്. പിന്നെ അവിടെ ഒരു നല്ലൊരു റിസോർട്ടുണ്ട്, സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ റിസോർട്ടിൽ സ്റ്റേ ചെയ്യാം. പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, എന്നാലും വേണ്ട നിങ്ങൾക്ക് സോൺ 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 കമ്മിങ് സോൺ കമ്മിങ് സോൺ കോട ഒരു ഭയങ്കര കോടയാണ്. അടിപൊളി അടിപൊളി, നല്ല നല്ല ഡീപ്പാട്ടോ. ഭയങ്കര ഡീപ്പാണ്. നിങ്ങൾ ഇവിടെ നിൽക്കുന്നവർ ഇങ്ങോട്ട് തിരിഞ്ഞ് ആ ചേച്ചി നേരെ പുറത്തോട്ട് പോവല്ലോ. അപ്പൊ ആ ഫോട്ടോ എടുത്തല്ലോ അയാൾ അവിടെ പോയി. പുളി വരും, പുളി നമ്മളെ കണ്ടുപിടിച്ച് വരും. ഞാൻ പറയാം പുറത്തോട്ട് പോവാണോ? പരുന്തുംപാറയിലെ വിശേഷങ്ങൾ. പരുന്തുംപാറയെ കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ പറഞ്ഞോളൂ. അതിനകത്തൊരുണ്ട് എന്തെങ്കിലും ഇതിനെ കുറിച്ച് അറിയാവുന്ന എന്തെങ്കിലും ഇവിടെ നിന്നൊക്കെ. ജോസഫ് എന്ന മൂവിയില് ജോസഫ് മൂവിയില് റെക്കോർഡ് ചെയ്തത് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ഉച്ചയില് റിസ്ക് എടുത്താല് റിസ്ക് തന്നെ പറ്റുള്ളൂ. ഇവിടെ ഇതിന് താഴോട്ട് പോയിക്കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല ഗൈസ്. നോക്കി അങ്ങേ മുള നോക്കിയാണ് ആ ഒരു കുന്നിന്റെ മുകളിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ആ ഒരു മല കണ്ടാ എന്ത് ഭംഗിയാ നോക്കിയേ. ഇതാണ് പരുന്തുംപാറ, പരുന്തുംപാറയിലെ കോട. എന്ത് നമ്മളിവിടെ കൊണ്ടുവന്നില്ലായിരുന്നു, നമുക്കറിയത്തില്ലല്ലോ. അതെ, പരുന്തുംപാറയിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് പരുന്തുംപാറയിലേക്ക് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഇതൊരു അടിപൊളി ലൊക്കേഷനാണ് ഗൈസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞുണ്ടല്ലോ, അത് ആ മല, ആ മലയാണ് സൂപ്പർ. ഉണ്ടോ കോട നേരെ ഇങ്ങെത്തും, അവിടെ നല്ല അടിപൊളി സൺഷൈനുണ്ട്. താഴെക്കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടോ കോട, അതിശക്തമായ കോടയുണ്ട്. നമ്മൾ രണ്ട് ഫോട്ടോസ് എടുത്തായിരുന്നു, ആ ഫോട്ടോസും കൊണ്ട് ആൾ വരണം. രണ്ട് ഫോട്ടോസ് അവർ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറയാം. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഫോട്ടോസ്. ഇവിടുത്തെ വ്യൂസ് അല്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂസ് നല്ല സൂപ്പർ വ്യൂസ് ഉണ്ട്. നോക്കൂ പരുന്തുംപാറ വ്യൂ. അപ്പനല്ലേ നമ്മുടെ ഫോട്ടോ എടുത്തത്. ധാരാളം
ധാരാളം ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ അടിപൊളി ഫോട്ടോഷൂട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസുകൾ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മൾ വേളാങ്കണ്ണിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിലാണ് നമ്മൾ ഈ ഒരു പരുന്തുംപാറ വ്യൂ കാണാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇതൊരു വളരെ ഒരു നഷ്ടമായിരുന്നേ, പക്ഷെ അടിപൊളി വ്യൂസാണ്. നല്ല ഡീപ്പ് 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 വ്യൂസ് ആണോ ഉണ്ടോ? ആ സൈഡിൽ നല്ല അടിപൊളി നല്ല വ്യൂസ് ഉണ്ട്. ഈ ഒരു പശു ഇവിടെ ഒന്നും ഫുഡ് കഴിക്കുന്നത് എങ്ങനെ ഇറങ്ങി പോയിനകത്തൊന്നും ഈ വീഴാതാ? ഇതൊരു വെറൈറ്റി ഐറ്റം ആണ് ഗൈസ്. ഇത്രയും കുന്നിനെ കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പശു ഇത്ര കൂളായിട്ട് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഗട്സ് എങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്കും. ഹാ, കാല് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവന് ഡീപ്പ് ഗർത്തത്തിലാണ് ഗൈസ്. എനിക്ക് ഇവിടെ നിന്ന് ഈ വേലിക്ക് സൈഡ് നിന്നിട്ടോടി എൻ്റെ മുട്ട് പറിക്കണേ. ഏ, നോക്കി അവിടെ ഒരു നല്ലൊരു റിസോർട്ട് വരുന്നുണ്ട്, പണി തീർന്നില്ല. ഉണ്ടല്ലേ, നല്ല ഡീപ്പ് മലയാണ്, ഡീപ്പ് മല. പരുന്തുംപാറ എന്ന കേട്ടിട്ടേ ഉള്ളൂ ഞാൻ. നോക്കിക്കേ, എനിക്ക് ഈ പശുവിൻ്റെ കാര്യമാണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. പരുന്തുംപാറയിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് മി ദ വാല്യബിൾ കമൻറ്റ്സ്. അപ്പം നമ്മൾ പരുന്തുംപാറയിലെ വിശേഷങ്ങൾ കണ്ടിട്ട് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് യാത്രയാണ്. നല്ല മലയടി വാരങ്ങളും നല്ല കേര കൃഷികളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗൈസ്, ബൈ. ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല, ഇതിൻ്റെ ബാലൻസ് ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ഇപ്പം നമുക്കിവിടുത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് സൈൻ ഓഫ് ചെയ്യാൻ സമയമായി. ഡ്രൈവിങ്ങിലാണെങ്കിലും നമുക്ക് അടിപൊളി വിഷ്വലാണ്. ഇതുവഴി ബൈക്ക് റൈഡൊക്കെ നടത്തുവാണെങ്കിൽ ബൈക്ക് റൈഡേഴ്സിനൊക്കെ നല്ല സൂപ്പർ വിഷ്വൽ ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നല്ല മലകളും നല്ല ഈ കേര കൃഷികളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും എന്ന് കരുതുന്നു. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. നാട്ടിലത്തെ വിശേഷങ്ങൾ കണ്ടിന്യൂസ് ആണ്. ചുരുക്കം ചില ദിവസങ്ങൾ വെക്കേഷൻ ആണ് നമ്മളവിടെ എത്തിയിരിക്കുന്നത്. അപ്പം എന്തുമാത്രം പ്ലേസ് നമുക്ക് കവർ ചെയ്യാമോ അത്രയും പ്ലേസ് നമ്മൾ കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ അതിൻ്റെ കമൻറ്റ് നിങ്ങൾ എഴുതുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ബൈ ഗായ്സ്.